ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും ആദ്യത്തിൽ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോ കാണുക. കൂടാതെ ഞാനിടുന്ന വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ എല്ലാ റിലേറ്റീവ്സിനുമൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇന്ന് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാട്ടിക ബീച്ചിലേക്കാണ്. നാട്ടിക എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, തൃശ്ശൂർ ജില്ലയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് നാട്ടിക എന്ന് പറയുമ്പോൾ. നമ്മൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പ്രശസ്ത വ്യാപാരി യൂസഫ് അലിക്കായുടെ പേരാണ് ഓർമ്മ വരുന്നത്. യൂസഫ് അലിക്കായുടെ വീടിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ നാട്ടിക ബീച്ചിലേക്ക് വരുന്നതും. നാട്ടിക സെൻറ്ററിൽ നിന്നും 2.5 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ട് ദൂരമുള്ളൂ. ഇനി തൃശ്ശൂരിൽ നിന്ന് വരികയാണെങ്കിൽ 25 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. ഇപ്പോൾ നമ്മൾ നാട്ടിക ബീച്ചിലെത്തി വലതു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. വലതു ഭാഗത്ത് 4-5 ടൈപ്പ് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, വിശ്രമിക്കാൻ പറ്റുന്ന കുറച്ച് കെട്ടിടങ്ങൾ കാണുന്നുണ്ട്. നല്ല ഭംഗിയായ രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, അങ്ങോട്ട് പോകുന്ന വഴികളിലൊക്കെ നല്ല ഭംഗിയുള്ള പുല്ലുകൾ വളർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നാട്ടിക ബീച്ചിനെ കുറിച്ച് പറയുമ്പോൾ, ഏറ്റവും വളരെ മനോഹരമായ ഫെസ്റ്റിവൽ നടന്നിരുന്ന ഒരു ബീച്ച് കൂടിയാണ് നാട്ടിക ഫെസ്റ്റ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ് ഇവിടെ നടന്നിരുന്നത് മുൻപൊക്കെ. ഇപ്പോൾ കൊറോണ ആയതിനാൽ ഇപ്പോൾ 2 വർഷമായിട്ട് ഫെസ്റ്റിവലൊന്നും നടക്കുന്നില്ല. ഇനി നാട്ടികയുടെ ബീച്ചിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ, മലയാള സിനിമയിലെ ചെമ്മീൻ എന്ന ഫിലിമിലെ പാട്ട് സീനെല്ലാം ഷൂട്ട് ചെയ്തിരുന്ന ബീച്ച് കൂടിയാണ് ഈ നാട്ടിക ബീച്ച്. ഞാൻ ഇവിടെ വന്നത് ഒരു ഉച്ച സമയത്താണ് വന്നത്. അത് കാരണം നല്ല വെയിലായിരുന്നു. നല്ല ആരും അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ആളുകൾ മാത്രം അവിടെ റെസ്റ്റ് ചെയ്യുന്നത് കണ്ടു.
ബീച്ചിൽ മൂന്നോ നാലോ കടകളുണ്ട്, നമുക്ക് കൂൾ ഡ്രിങ്ക്സ് എല്ലാം കുടിക്കാൻ പറ്റുന്ന കടയും അതുപോലെ തന്നെ ചായ കുടിക്കാൻ പറ്റുന്ന സ്നാക്സ് എല്ലാം കിട്ടുന്ന കടകളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഉച്ച സമയം ആയതിനാലാണ് തോന്നുന്നു ബോട്ടുകളും വഞ്ചികളും ഒക്കെ എല്ലാം കരയിലേക്ക് കയറ്റി വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് കണ്ടിരുന്നത്. ഈ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നല്ല വൃത്തിയുള്ളൊരു ബാത്റൂമും സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന ഈ ബീച്ചിൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി നോക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇരുവശങ്ങളിലുമായിട്ട് ഒരുപാട് നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ പുല്ലുകൾ ഇങ്ങനെ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. വച്ചു പിടിപ്പിച്ചതാണോ അതല്ലെങ്കിൽ ഇവിടെ വളർന്നതാണോ എന്നറിയില്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരുപാട് വള്ളങ്ങളും വഞ്ചികളും ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അതും കാണാനും നല്ല രസമുണ്ട്. പിന്നെ കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോൾ തെങ്ങിൻ തോപ്പുകളാണ് വരുന്നത്. ആ തെങ്ങിൻ തോപ്പുകളും മനോഹരമായിട്ട് തന്നെയാണ് ഉള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും വരുന്നത് ചൂളമരങ്ങൾ, ഒരുപാട് ചൂളമരങ്ങൾ അകലെ നിന്നും കാണുന്നുണ്ട്. നമുക്ക് അവിടെ അടുത്ത് പോയിട്ട് നോക്കാം അവിടുത്തുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന്. നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. വണ്ടി തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഒരു ആയുർവേദ റിസോർട്ടാണെന്ന് തോന്നുന്നു. ആ നാട്ടിക ആയുർവേദ റിസോർട്ട് ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ കോമ്പൗണ്ടിലായിട്ട് ഒരു അഞ്ചാറ് ഷെഡുകൾ കണ്ടു, ഓല മേഞ്ഞ ഷെഡുകൾ. ഇത് റെസ്റ്റ് ചെയ്യാനുള്ള ഷെഡുകളാണത്. ഈ ഹോട്ടലിൻ്റെ അണ്ടറിലുള്ള അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഷെഡുകളാണ് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതിന് മുന്നിലായിട്ട് ഒരുപാട് ചൂളമരങ്ങൾ, നല്ല ഭംഗിയുണ്ടത് കാണാം. ചൂളമരങ്ങൾ നല്ല ഭംഗിയായ രീതിയിൽ തന്നെയാണ് അത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നാട്ടിക ബീച്ചുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ആദ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മാത്രമല്ല ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.
നിർത്തിയാ നിർത്തിയാ അപ്പുറത്ത് പോകണ്ടാ.